എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് കടി ഉണ്ടാക്കിയെടുക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അരി അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ. ഞാൻ ചോറ് കൂട്ടേണ്ട കേട്ടോ. അരി അരച്ചപ്പോൾ ചോറ് കൂട്ടിയിട്ടുണ്ട് ഇതിൽ. കുറച്ച് നാളികേരം ചരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓട്ടട ചുട്ടോട്ടെ. കുറച്ച് പട്ടി വേണം കേട്ടോ മാവ്. ഒറ്റ ദിവസമാണ് പഴകണ്ടോ. ഇങ്ങനെ ഈ ഈ കുറുന്നന വേണട്ടോ. ഇത്ര കുറുന്നന. അപ്പം നമ്മളെ ചട്ടി ചൂടായി കിടക്കുകയാണ് തീ ഉറപ്പിച്ചാണ്ട്. ഞാൻ ഒഴിക്കി വയ്ക്കട്ടെ കേട്ടോ. ബോൾസ് ഇങ്ങനെ വരിക, പടച്ചക്കലാണ്. ഓട്ടോട്ടം ഇങ്ങനെ വരുന്നുണ്ട് ഇത്. ഓട്ടല്ലേ ഏട്ടം, ചാവിടിച്ചിട്ടില്ല കേട്ടോ. പണിയുണ്ടെന്ന്. അപ്പം എന്താട്ടി വോട്ട് ചെയ്ത് എത്തിയാണ് പോയിട്ടുണ്ട്. വോട്ട് ചെയ്ത് വന്നിട്ട് ചാവിടിച്ചിട്ട് പണിക്ക് വേണം വന്നാണ്ട്. അപ്പം കണ്ടോ ഓട്ടോട്ടം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത് അടച്ചേക്കാം കേട്ടോ ഇനി. അപ്പോൾ ഓരോ ഓട്ടോടെ ഞാൻ ചുട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പാരിയാണ് നല്ല ആരെടുത്ത് ഓട്ടടിയുണ്ടോ. നല്ലോണം റോൾസ് ഉണ്ട്, നല്ല മായമുണ്ട് കേട്ടോ. അപ്പം അതേപോലെ ഞാനിതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കി, ചായയിലെ മധുരം ഇടുകയാണ് കേട്ടോ. ഓട്ടോടെ ചുട്ട് ഇനിയൊന്നും കൂടി ഉള്ളൂ. അപ്പം ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ചായ കൊടുക്കുകയാണ്. ഏട്ടൻ പഞ്ചസാരം കൂട്ടിയാണ് ഓട്ടോടെ. ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല, കറി ആയിട്ടില്ല. കറി ഇല്ലാതല്ല, കറി ആയിട്ടില്ല. ഇന്നലെ ദൂർപ്പുട്ട് കറി തന്നില്ല ഇനി. അപ്പം കറിയായിരുന്നു. അത് പറ്റിയ കടിക്ക് കറി ഉണ്ടാവില്ല, പറ്റാത്തേക്ക് കറി ഉണ്ടാവും. നല്ല കറിയൊക്കെ ഉണ്ടാക്കി തന്നെയോ. ഇന്നിപ്പോ ഓട്ടം അതിനൊക്കെ അറിയില്ല. നീക്കാൻ തന്നെ നേരം പോയി, 6 മണിക്കാണ് നീക്കുന്നത് തന്നെ. നിങ്ങൾ നീച്ച് നേരെ പല്ലിയച്ചാണ്ട് വോട്ട് ചെയ്യാൻ പോയി. ഞാൻ അടുക്കളയ്ക്ക് വന്നാണില്ല. അപ്പൊ കറണ്ടും ഇല്ല, പിന്നെയാണ് കറണ്ട്. ഹലോ, അതിന് ഓട്ടോടേക്ക് കറി വേണമെന്നൊന്നുമില്ല. എനിക്ക് നാളികേരൊക്കെ ചെറുകിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, നല്ല രസമാണ് അല്ലേ. ഉച്ചക്ക് ചായ എടുക്കട്ടെ, ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഓട്ടോടേക്ക് കറി ഒരു തക്കാളി കറി ഉണ്ടാക്കി. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചാണ്ട്. അപ്പം ഞാൻ ഇനി കറി ഉണ്ടാക്കിയെടുക്കണ ചക്കക്കുരും ചെമ്മീനും മാങ്ങയും കൂടിയാണ് കേട്ടോ. അപ്പം ചക്കക്കുരി ഒന്ന് ഒരു പൊരലുടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരി നന്നാക്കിയാണ്ട് ഞാനൊന്ന് കുക്കറിലിട്ടാണ്ടേ ഒന്ന് വിസിലടുപ്പിക്കട്ടെ. എന്നിട്ട് വേണം ചെമ്മീനിക്ക് ചേർത്ത് വെക്കാം. ചെമ്മീൻ അധികം വേവില്ലാത്തല്ലേ. അപ്പം ഞാൻ ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഏട്ടൻ അതിൻ്റെ ഇടയിൽ ചാവടിയൊക്കെ കഴിഞ്ഞ് പണിക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോട്ടല്ലെന്ന് ബോട്ട് ചെയ്യാൻ പോകണം. ബോട്ട് ചെയ്യാൻ ഉച്ചയ്ക്കൊക്കെ പോവാം, തിരക്കില്ലാത്തതിൽ. ഉച്ചയ്ക്കൊക്കെ തിരക്ക് കുറവാകും. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. നമ്മൾ ചക്കക്കുരിയൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേനി ചെമ്മീൻ ഇതാക്കണം. കഴുകി കുറഞ്ഞ് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഞാനത് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അതിക്ക് ഞാൻ മാങ്ങ ഉണ്ടോ, മാങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണേ. ചക്കക്കുരി വേകുമ്പോഴത്തേന് ചെമ്മീൻ മാങ്ങ അടുപ്പത്ത് കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ ചെമ്മീനും മാങ്ങയൊക്കെ ഉണ്ടോ, നല്ലോ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് മുരിങ്ങക്കായ ഇട്ട് കേട്ടോ. മുരിങ്ങക്കായ ഇട്ട് നല്ല ടേസ്റ്റാണ്. അതേപോലെ പച്ച ചെമ്മീനാണെങ്കിൽ ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും. ഇതുണക്ക ചെമ്മീനല്ലേ. അപ്പം ഞാൻ ചക്കക്കുരൊക്കെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. കുറഞ്ഞൊരു ഉടക്കൽ ഉടക്കണ്ടേ, നല്ലോണം ഉടക്കണമില്ല. അല്ലെങ്കിൽ ഇത് കറി ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാണെങ്കിൽ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം ഞാൻ അതൊന്ന് ഉടക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ചക്കക്കുരി ഉണ്ടോ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉടച്ചിട്ടില്ല ഉണ്ടോ, കുറഞ്ഞൊരു ഉടക്കൽ. ഇനി ഇതൊക്കെ ഞാൻ അത് ചേർത്ത് കൊടുക്കട്ടെ ചക്കക്കുരു. നമ്മൾ ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് ഞാൻ കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ട കേട്ടോ. പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. 1.5 സ്പൂൺ മുളകും പൊടി, കുറച്ചും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട്
നാളികേരം ചെറുകട്ടിഞ്ഞ് ഒന്നും കൂടി തിളക്കില്ല. അപ്പത്തേനും നാളികേരം ചെറുകട്ടെ. അപ്പം നാളികേരമൊക്കെ ചെറിയ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇത്തിരി പെരിഞ്ചീരകം കേട്ടോ, നല്ല ജീരകല്ല ഒരു എന്തോ ഇത്തിരി പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പെരിഞ്ചീരകമാണ്, നല്ല ജീരകമല്ല. അപ്പം ഞാൻ കറിക്ക് കരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് കറിയൊക്കെ തിളച്ച് മറിയാണ്. അപ്പം നമ്മളെല്ലാം ഇച്ചുട്ടി കളി കഴിഞ്ഞാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പാഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഹായ് എടുത്തന്നെ. എൻ്റെ കുട്ടീനെ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോയിൽ കണ്ടിട്ട്. ഇപ്പേരും കളിയല്ലേ. ഇനി നാളെ തൊട്ട് കുറച്ച് കുറവുണ്ടാവും. ഒരു ഇരുന്ന് വന്നാലൊക്കെ ഒന്ന് പോവുകയാണ് അന്ന്. ഉളപ്പം കളിക്കണേ തറവാട്ടത്തെ ഒരാളെ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ ഉളപ്പം ഇവളോ റിച്ചും കൂടിയാണ് കളിക്കല്. അപ്പം റിച്ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യമേ കളിക്കാണ്ടാവുള്ളൂ. ആദ്യം പിന്നെ അങ്ങനെ ഇവരെ ഇപ്പോൾ ചെറിയ കുട്ടികൾ. അപ്പം അതൊന്ന് തിളക്കിയിട്ട് ഇതിലൊക്കെ ഉപ്പുണ്ടാക്കണം. നോക്കണ്ടേ ബോട്ട പോകണ്ടേ, ഓൽക്ക് ബോട്ട് ചെയ്യാൻ പോകണ്ടേ. അപ്പം അങ്ങനെ പോവാണ്. ഉപ്പുണ്ടാക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്ന പയറാണ് കേട്ടോ. പയറൊക്കെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. പയറൊക്കെ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ പാടത്തിൻ്റെ പയറാണ് കേട്ടോ. പാടത്ത് ഈ നെല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറ്റിപ്പയറ് കണ്ടല്ലോ, അങ്ങനത്തെ കുറ്റിപ്പയറാണ് കേട്ടത്. ഇപ്പം തോല് പൊളിക്കുന്ന പയറില്ലേ, അത് മൂക്കാത്തതാണ്. അപ്പം അത് കണ്ടപ്പോൾ മേടിച്ച് പോകുന്നതാണ്. ഇപ്പം പയറൊന്നും കിട്ടൂല, അങ്ങനെ ഒക്കെ ഉണങ്ങിയിട്ടേ. അപ്പം കറിയൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചാണ്ട് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കാൻ കറിയൊന്ന് വറവിട്ടെടുക്കുമ്പോണോ. ഞാൻ ഉരു വെട്ടാണ്ട വറവിടുന്നത്. മീൻ കറി അല്ലേ, ചക്കക്കുരു മീനും ചോറും എന്തോ ഊറ്റി വെച്ചിട്ടുണ്ട്. ചോറൂറ്റലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചീഞ്ചട്ടി എടുത്താണ്ട് ഇതിൻ്റെ ഉള്ളൊന്ന് കഴുകി കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ വാങ്ങി വെച്ചാണ് ഞാൻ ഉരുവട്ട് വറുത്ത് കൊടുക്കട്ടെ. ഞാൻ ഇത്തിരി ഉരുവട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കരിയേപ്പിൻ്റെ ചേർത്ത് കൊടുത്ത് വറവിട്ട് അപ്പോൾ കറിക്കൊക്കെ വറവിട്ട് ഞാൻ രണ്ട് പപ്പടം കച്ചി എടുത്തിട്ടുണ്ട്. ഉപ്പേരി ഇതാക്കണം. പയറുപ്പേരി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഞാൻ വേഗത്തെ ഒഴുകാണ്, ഭയങ്കര ചൂടാണ്.